الحمد لله الذي خلق فسوى والذي قدر فهدى الذي يعلم السر وما يخفى وهو الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت يا الله لك الحمد ولك الشكر كما ينبغي لعظمتك نشكرك ولا نكفرك والخير كله بيديك اللهم اجعلنا لك شاكرين وجعلنا لك ذاكرين وجعلنا لك عابدين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين أيها الإخوة في الله إلى الله سابقوا إلى مغفرة الله واستبقوا الخيرات إلى الله مرجئكم جميعا أما سمعتم ما قال جل وعلا في الكتاب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم سهودرين علي الله نسوشيك الله عنده بجبلك الأنجيكري شوند الله سبحانه وتعالى ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ സുമ്രത്തിൽ ഉൾപ്പെടണമെന്ന് ഞാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭക്തിയുള്ള ദാസന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതര സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സത്യം പരിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറഞ്ഞത് അതാണ് ആദ്യമായി നാം കേട്ട സൂറത്ത് ബനി ഇസ്രായീലിലെ ആയത്ത്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യന് ഇല്ലിയൂൻ വരെ ഉയരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷണിച്ച അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ആ ദാറുസ്സലാമിലെ ഫിർദൗസ് വരെ ഉയരാൻ കഴിയും. عند مليك مقتدر عند مليك مقتدر രാജാദി രാജനായ അല്ലാഹുവിന്റെ സമീപത്ത് നിൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇബാദകൾക്കിടയിൽ മനുഷ്യന് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട്, പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല സംബോധന ചെയ്യുമ്പോൾ യാ ഇബാദി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് അഭിമാനിക്കാൻ വകയുള്ള വിളിയാണ് യാ ഇബാദി, അത്രയും വലിയ ദർജയാണ് യാ ഇബാദി. അല്ലാഹുവിനെ അനുസരിച്ച്, അല്ലാഹുവിനെ കീഴ്പ്പെട്ട്, അല്ലാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ ഇബാദകളുടെ ദർജയിലേക്ക് ഉയരാൻ നമുക്ക് സാധിച്ചാൽ, ഖാദി ഇയാദ് റഹിമഹുള്ള പറഞ്ഞതുപോലെ നിലത്ത് നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് പറന്നു പോകുകയാണ്, കാർത്തിക നക്ഷത്രത്തിലേക്ക് എന്റെ കാൽപാദം മുട്ടുമോ എന്ന് എനിക്ക് തോന്നുകയാണ്, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി,
യാഇബാദി എന്ന് വിളിക്കുമ്പോൾ അതിന്റെ വരുതിയിൽ പെടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ എന്നോർത്തുകൊണ്ട് ആ നബിയുടെ സമുദായത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്റെ കാൽപാദം നിലത്ത് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ മനുഷ്യൻ عند ملك مقتدر فردوس الليون വരെ സഞ്ചരിക്കേണ്ട ഇതേ മനുഷ്യൻ മോശമായാൽ ഇത്രയും തരംതാണ സൃഷ്ടി ഈ ലോകത്ത് വേറെയില്ല. لقد خلقنا الانسان في احسن تقويم الله سبحانه وتعالى പറഞ്ഞു മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിരിക്കുന്നത്. ثم رددناه اسفل سافلين എന്നിട്ട് അവനെ അധമരിൽ അധമരാക്കി തീർത്തു നാം. അധമരിൽ അധമരായി തീരാനും മനുഷ്യന് കഴിയും. ഈ പദവി വിട്ട് മനുഷ്യന്റെ മാനുഷികമായ ഒരു പദവി, ആ പദവി വിട്ട് തരം താഴാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യർക്കാണ് ഫീഹി ദിക്റുകും എന്നാണ് ഖുർആനിന്റെ ടോപ്പിക്. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ടോപ്പിക്? ഫീഹി ദിക്റുകും, നിങ്ങളുടെ വാർത്തയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടം വരെ പോകണം? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല വിളിച്ചു പറയുന്ന അവന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ചിത്രം അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ ചിത്രം വായിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. إِنَّ الشَّرَّ الدَّوَابِّ عِندَ اللَّهِ الصُّمُّ الْبُكْمُ الَّذِينَ لَا يَعْقِلُونَ അല്ലാഹുവിന്റെ അടുക്കൽ, ജന്തുക്കളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ആളുകൾ, ഏറ്റവും മോശമായ ജന്തുവർഗം ആരാണെന്നറിയാമോ? ബദിരന്മാരായ ആളുകൾ, മൂകന്മാരായ ആളുകൾ. അല്ലദീനലായ അക്കിലൂൻ, കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകൾ, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ തയ്യാറായി മുന്നോട്ട് വരാത്ത ആളുകൾ. ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ. ദീനിന്റെ പേരിലുള്ള ഉപദേശം കേൾക്കുമ്പോൾ അവന് കൃത്യമായി കേൾക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം, ഒരു മുഅ്മിന് സാധിക്കണം. അവന് സുമ്മല്ല, അവൻ ഒരിക്കലും ബദിരനല്ല. കേൾക്കേണ്ട കാര്യങ്ങൾ കൃത്യമായവർക്ക്, അല്ലദീന യസ്തമിഊന ഖൗല ഫയത്തബിഊന അഹ്സന, ഏറ്റവും ഉൽകൃഷ്ടമായത് പിൻപറ്റാൻ വേണ്ടി വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി അവരെ സംബന്ധിച്ച് പറയുകയാണ്. إِنَّ شَرَّ الدَّوَابِّ عِندَ اللَّهِ الَّذِينَ كَفَرُوا അല്ലാഹുവിന്റെ അടുക്കൽ ജന്തുവർഗങ്ങളിൽ ഏറ്റവും മോശമായ അധമരായ ആളുകൾ ആരാണെന്നറിയാമോ? അല്ലദീന കഫറു, സത്യം മറിഞ്ഞ് മനസ്സിലാക്കി നിഷേധിച്ച ആളുകളാണ്. ഫഹും ലാ യുഅ്മിനൂൻ, ഫഹും ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുകയില്ല, അവര് വിശ്വസിക്കുന്നുമില്ല. ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ വാനമിനൽ മുസ്ലിമീൻ എന്നാണല്ലോ പറയുന്നത്. മുസ്ലിമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ മുസ്ലിമാണ് എന്ന് പറയാറുണ്ട് നാം. അവരുടെ സംസ്കാരത്തിൽ, പെരുമാറ്റത്തിൽ, വേഷവിധാനത്തിൽ, സംസ്കാരത്തിൽ തോന്നിയവാസങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടപെടാതിരിക്കുന്നത് മഹാതിന്മയാണ് എന്നോർത്തുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങൾക്ക് വിശദമാക്കിയ സന്മാർഗം ആരെങ്കിലും മൂടിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതാല താക്കീത് നൽകുന്നത് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വതാല ശപിച്ചിരിക്കുകയാണ്, ശപിക്കേണ്ടവർ മുഴുവനും അവരെ ശപിച്ചിരിക്കുകയാണ് എന്നാണ്. നമ്മുടെ യുവതലമുറ വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പള്ളിയിൽ അഞ്ചു നേരം, പള്ളിയിലൊക്കെ വലിയ തിരക്കാണിപ്പോ. ഏത് പള്ളിയാണെങ്കിലും, എവിടെ പള്ളി വന്നാലും അവിടെയും തിരക്കാണ്, തിയേറ്ററുകൾ വന്നാലും അവിടെയും തിരക്കാണ്.
വേറെ ഏതെങ്കിലും ആഭാസകരമായ ഏതെങ്കിലും രംഗങ്ങൾ വന്നാൽ അവിടെയും തിരക്കാണ്. എവിടെയും ഉണ്ട് യുവാക്കൾ. യുവാക്കൾ മാത്രമല്ല, വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറ അവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന ടീഷർട്ട്, അത് മാത്രം പരിശോധിച്ചാൽ അറിയാം നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വായിച്ചറിയാനുള്ള കൃത്യമായ ഒരു ബോർഡാണ്. ആ ബോർഡ് വായിച്ചാൽ നാം എവിടെ എത്തിയിരിക്കുന്നു, ആ ഒരു മോണിറ്ററിൽ കൃത്യമായി വീക്ഷിച്ചാൽ നാം എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സംസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല സുഹൃത്തുക്കളും ഞാൻ തന്നെ നേരിട്ട് എനിക്ക് കാണാൻ സാധിച്ച വളരെ ഭീകരമായ അപകടകരമായ ചില എഴുത്തുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടീഷർട്ടിൽ കറുത്ത കളർ, അതിൽ തലയോട്ടിയുടെ രൂപം, എന്നിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ് ഇബ്ലീസ്. ബാക്കിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി മോട്ടോർ ബൈക്കിൽ ഒരാളെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഞാൻ സൂക്ഷിച്ചു നോക്കി സ്പെല്ലിങ്ങിന് വല്ല വ്യത്യാസമുണ്ടോ. സ്പെല്ലിംഗിൽ യാതൊരു വ്യത്യാസവുമില്ല, ഇബിലീസ് എന്ന് തന്നെയാണ്. കില്ലർ, ബാഡ് ബോയ്സ്, വി ആർ ടെററിസ്റ്റ്. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു കുഞ്ഞിനെ ഗൾഫിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് സമ്മാനിച്ച ഒരു ടീഷർട്ടിൽ എഴുതി വെച്ചത് വി ആർ ടെററിസ്റ്റ്. എത്ര ഗൗരവമുള്ള ഒരു വാക്കാണ്. നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവമുള്ള, എത്ര ഗൗരവമുള്ള വാക്കുകൾ, എത്ര നിസാരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, വി ആർ ടെററിസ്റ്റ്. ഇതൊക്കെ സഹിക്കാം, പക്ഷെ ഈ ഇബിലീസ് എന്ന് എഴുതുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ ആരാണ്, ഇബിലീസാണ് എന്നുള്ള കൃത്യമായ സന്ദേശം. ഇബിലീസ് തന്നെ പറയുന്നുണ്ടാവും ഞാൻ വഴിപിഴപ്പിച്ചത് ശരിയാണ്, പക്ഷെ ഇത്രയും തരം താഴുമെന്ന് ഞാൻ തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു മനുഷ്യന് അധമരായി അവനെ നാം മടക്കിക്കൊണ്ടുവരും എന്നുള്ള സുബ്ഹാനഹുവത്തല പറഞ്ഞില്ലേ. സാക്ഷാൽ ഔറത്ത്, ഞാൻ ഈ പറയുമ്പോ ആലങ്കാരികതയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, അതൊക്കെ പോയി, അതൊക്കെ കടന്നുപോയി. പലരും വന്ന് പരാതി പറയാണ് സാക്ഷാൽ ഔറത്ത് തന്നെ കാണുന്നു, പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അവന്റെ കൃത്യമായ ഔറത്ത് തന്നെ കാണാൻ കഴിയുന്ന ആ രീതിയിൽ അത്തരം ഡ്രസ്സുകൾ ഫാഷനായി തീർന്നിരിക്കുകയാണ്. ഹെയർ സ്റ്റൈൽ ആരാധനയാണ്. 15,000-20,000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഒരാളുടെ മുടി സ്ട്രൈറ്റ് ആയിട്ട് നിർത്തുന്നത്. 20,000-30,000 രൂപ കൊടുത്തിട്ടാണ് ഒരു കല്യാണ ദിവസം ഒരു വധു അവളുടെ മേക്കപ്പ് ഇടുന്നത്. ഇന്നലില്ലാഹി വ ഇന്നലൈഹി റാജിഊൻ. സാധാരണ അലങ്കോലം എന്ന് പറയാറുണ്ട്, പക്ഷെ അലങ്കോലത്തിനും ഒരു കോലം വേണ്ട. ഇത് അത് തന്നെ നഷ്ടപ്പെട്ടാൽ എങ്ങനെയിരിക്കും. വേറൊരു കാര്യം, വളരെ 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 ഗൗരവമേറിയ കാര്യം, ബർത്ത്ഡേ കേക്ക്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പലവട്ടം ചർച്ച ചെയ്തതാണ്, അത് പിന്നീട് സംസാരിക്കാം. ഒരു ബർത്ത്ഡേ കേക്ക്, ആ കേക്കിന്റെ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നറിയോ, വെളുത്ത ക്ലോസറ്റിന്റെ രൂപത്തിൽ. ഇന്നലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. എന്നിട്ട് വയറിളക്കം പിടിച്ച ഒരാളെ അതിൽ കാഷ്ടിച്ചാൽ എങ്ങനെയുണ്ടാവും, അതേ മഞ്ഞ കളറിൽ ബർത്ത്ഡേ കേക്ക് അതേ രീതിയിൽ സൃഷ്ടിച്ചു. എന്നിട്ട് എല്ലാവരും അത് വളരെ സന്തോഷത്തോടു കൂടി കീറി മുറിച്ച് തിന്ന. വേറൊരു ബർത്ത്ഡേ കേക്ക് ചീഞ്ഞ അളിഞ്ഞ ശവത്തിന്റെ രീതിയിൽ, കറുത്ത ജീർണിച്ച ശവത്തിന്റെ രീതിയിൽ, ഒരു മനുഷ്യന്റെ രീതിയിൽ വെച്ചിരിക്കുകയാണ്. അതിനെ മുറിച്ചിട്ട് എല്ലാവരും പങ്കുവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പരിശുദ്ധങ്ങളായവ നിങ്ങൾക്ക് ആഹാരമായി അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ആ പരിശുദ്ധമായ ആഹാരത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അറപ്പും വെറുപ്പും ഉളുപ്പും ലജ്ജയും മാന്യതയും എല്ലാം പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ആർക്ക്? ഇബിലീസിന്. ഇബിലീസ് ഇത്രയും അഡ്വാൻസ്ഡ് ആണ് ഇവർ എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. വെറുതെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്
ഞാൻ നരകത്തിന് വേണ്ടി ചില ആളുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. വലഖദ് ദറഅന ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഒരുപാട് ജിന്നു വർഗങ്ങളും ഒരുപാട് മനുഷ്യരെയും നരകത്തിന് വേണ്ടി തന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. لَأَمْلَأَنَّ جَهَنَّمَ مِنْكَ وَمِمَّنْ تَبِعَكَ مِنْهُمْ أَجْمَعِينَ. ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, നിന്നെയും നിന്നെ പിൻപറ്റിയ ആളുകളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും. നരകവും സ്വർഗവും അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അവകാശികൾ വരാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതാല അവകളോട് വാഗ്ദാനം ചെയ്തത് രണ്ടുപേരെയും ഞാൻ നിറച്ചു തരാമെന്നാണ്. ولقد ذرأنا جهنم كثيرا من الجن والإنس. അധികം ജിന്നുകളെയും മനുഷ്യരെയും നാം അതിനു വേണ്ടി സൃഷ്ടിച്ചു. നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളും മനുഷ്യരും ആരാണെന്നറിയാമോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ. അവർക്ക് ഹൃദയമുണ്ട്. എത്ര വലിയ ഒരു അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആണ് അല്ലേ? എത്ര വലിയ സംഭവമാണ് മനുഷ്യന്റെ മസ്തിഷ്കം, അവന്റെ ഹൃദയം. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹ, അതുകൊണ്ട് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലല്ലോ. വലഹും അഅ്യുനുൻ, പ്രത്യേകമായ കണ്ണുകൾ, തലച്ചോറുമായി കൃത്യമായി ഘടിപ്പിക്കപ്പെട്ട കണ്ണുകൾ, തലച്ചോറുമായി കൃത്യമായി ഘടിപ്പിക്കപ്പെട്ട കാതുകൾ, സാധാരണ കാതുകളല്ല, കൃത്യമായിട്ട് അതിനെ തിരിച്ചറിയാം എന്താണ് ഈ ശബ്ദം, കണ്ടാൽ തിരിച്ചറിയാം എന്താണ് ഈ ഇമേജ്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ, കാണേണ്ട കാഴ്ചകൾ അവർ കാണുന്നില്ല, കേൾക്കേണ്ട വർത്തമാനങ്ങൾ അവർ കേൾക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ ഉലൈക കൽ അൻആം, അവര് നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതാല അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ അത് ദുൽമാണ്. വലൈസ ബിദല്ലാമിൽ ലിൽആബീദ് വമാ ളബ്നാഹും വലക്കിൻ കാനു അൻഫുസഹും യദ്രിമൂൻ. നാം അവരോട് യാതൊരുവിധ അതിക്രമവും ചെയ്തിട്ടില്ല, അവര് തന്നെയാണ് അവരോട് അതിക്രമം ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് ചോദിച്ചപ്പോ പറഞ്ഞ എന്താ, ഈ ഭൂമിയിൽ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. സുബ്ഹാനല്ലാഹ്, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്ത ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു വർഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാഹുവെ നീ സൃഷ്ടിക്കാൻ പോകുന്നത്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക്, നിന്നെ പ്രകീർത്തിക്കുന്നു ഞങ്ങൾ, നിനക്ക് തസ്ബീഹ് ചെയ്യുന്നു ഞങ്ങൾ, ഞങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു വർഗത്തെയാണോ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന മലക്കുകളുടെ ചോദ്യം കൃത്യമായി അന്വർത്ഥമാക്കുകയാണ്. ഉലൈകക്കൽ അൻആം ബൽ ഹും അദൽ, നിർത്തിയില്ല അല്ലാഹു, ബൽ ഹും അദൽ, അതിനേക്കാൾ അതപ്പതിച്ച മഖാമിലാണ് അവരുള്ളത്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരശ്രദ്ധരാണ്. ولا تكونوا كالذين نسوا الله അല്ലേ, فانسهم انفسهم, അല്ലാഹുവിനെ മറന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല മറപ്പിച്ചു കളയുമെന്നാണ്. യാതൊരു ബോധവും ഉണ്ടല്ലേ, ഇതുപോലുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ പോലും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത കാലമല്ല, നന്മ തിന്മയായും തിന്മ നന്മയായും അറിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റുബ്ബ മർകൂബത്തിൻ അക്സറു ദിക്റൻ മിൻ റാകിബിഹ. മുസ്നദ് അഹ്മദിലുള്ള ഒരു വാക്കാണ്. മൃഗത്തിന്റെ പുറത്ത് സഞ്ചരിക്കാറുണ്ടല്ലോ, അതിന്റെ പുറത്ത് സഞ്ചരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താ, ലിത്തസ്തവാല ദുഹൂരി, അതിന്റെ മുകളിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ. ഖാലു സുബ്ഹാനല്ലദി സഖറ ലന ഹാദ വമാ കുന്നാ ലഹു മുഖ്റിനീൻ. ഇതൊന്നും ഓർക്കാതെ നിങ്ങൾ ഒരു മൃഗത്തിന്റെ പുറത്ത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങൾ ഏത് മൃഗത്തിന്റെ പുറത്താണോ സഞ്ചരിക്കുന്നത്, നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മൃഗമായിരിക്കും. വിശേഷ ബുദ്ധി നൽകിയ നിങ്ങളല്ല. റുബ്ബ മർകൂബത്തിൻ അക്സറു ദിക്റൻ മിൻ റാകിബിഹ,
رب مركوبة أكثر ذكرا من راكبها ഓരോ വസ്തുക്കളും അള്ളാഹ്ക്ക് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വസ്തുക്കളും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ തസ്ബീഹിനെ മനസ്സിലാക്കാൻ നിങ്ങളായിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മൃഗം അതിന്റെ ജോലി എടുക്കുകയാണ്. അത് ജനിക്കുന്നു, ജനിപ്പിക്കുന്നു, വളം നൽകുന്നു, പാൽ നൽകുന്നു. ഒരു സസ്യം അതിന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. തണൽ നൽകുന്നു, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ഫലങ്ങൾ നൽകുന്നു. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് പല ഡ്യൂട്ടിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഡ്യൂട്ടി കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ട് അത് കൃത്യമായി നിർവഹിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇന്നഹു കാന ളലൂമൻ ജഹൂലൻ, വലിയ അക്രമിയാണവൻ. സാധാരണ അക്രമിയല്ല. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ പറ്റും, ഈ ഭൂമി ഗോളത്തെ മുഴുവനും നശിപ്പിക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നിട്ടുണ്ട് മനുഷ്യൻ. വലൂമൻ, വലൂമൻ, അങ്ങേയറ്റത്തെ അക്രമിയാണ് മനുഷ്യൻ. ജഹൂലൻ, അങ്ങേയറ്റത്തെ വിഡ്ഢിയാണവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏൽക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചുള്ള ചിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഒരു താക്കീത് നിങ്ങൾ കേൾക്കണേ. അലം തറ അന്നല്ലാഹ ഖലഖ അസ്സമാവാതി വൽ അർദ ബിൽ ഹഖ്. നീ കാണുന്നില്ലേ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ യാഥാർത്ഥ്യത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആകാശവും ഭൂമിയൊക്കെ അള്ളാഹുവിന്റേതാണ്. സൃഷ്ടിച്ചവൻ അവനാണെങ്കിൽ ശാസനാധികാരവും അവന്റേതാണ്. അവൻ പറഞ്ഞതുപോലെയാണ് സൂര്യൻ, അവൻ പറഞ്ഞതുപോലെയാണ് ഗോളങ്ങളും നക്ഷത്രങ്ങളും എല്ലാം എല്ലാം എല്ലാം. ആ അള്ളാഹു പറയുകയാണ്, ഈ യശ യുദ്ധീബുക്കു, നിങ്ങളെ ഇവിടെ നിന്ന് നീക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ ജദീദ് ഒരു പുതിയ ഒരു സൃഷ്ടിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവരും. അതെങ്ങനെ? മുഴുവൻ മനുഷ്യരും ഇല്ലാതെയാകുകയും ആകാശഭൂമികളെ താങ്ങി നിർത്തുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു വലിയ ഭാരമുള്ള സംഗതിയല്ല. അല്ലാഹുക്ക് വിഷമമേറിയ കാര്യമല്ല കേട്ടോ. പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവനും നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് വേറൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരാൻ, നിങ്ങളുടെ സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ആ താക്കീത് മനസ്സിലിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിയപ്പെടുന്ന ഒരു ദിവസമാണ് വിവാഹ ദിവസം. സൂറത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വിവാഹത്തിൽ ഏർപ്പെടുമ്പോ അവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും, അല്ലെങ്കിൽ മൂന്നിൽ പകുതി, നേർ പകുതിയും അവൻ സംരക്ഷിച്ചു കഴിഞ്ഞു ദീനിന്റെ. വറദീ തുടക്കുമൽ ഇസ്ലാം ദീനൻ ആ ദീനിന്റെ പകുതി, അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ഒരാൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു, സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന മൂന്നിൽ ഒരു ഭാഗത്തിന് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. അത്രയും വലിയ ഒരു കർമ്മം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര ആഭാസകരമായ സംഭവങ്ങളാണ് ഇതിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ വരനും വധുവുമാണല്ലോ നസ്ബുൽ ഐൻ, ആ കല്യാണത്തിന്റെ ഒരു മൂലശില എന്ന് പറഞ്ഞാൽ. അവർക്ക് രണ്ടുപേർക്കും നിസ്കാരമില്ല. കാരണം എന്താണ്? രണ്ടുപേരും 20,000 രൂപയുടെ മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിസ്കാരമേ ഇല്ല. കാരണം എന്താണ്? മേക്കപ്പ് പോകുന്നാണ് പറഞ്ഞത്. ഒരാൾ എന്നോട് ചോദിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ചതാണ്. അദ്ദേഹമല്ല വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏതോ ഒരു വ്യക്തിയെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ മേക്കപ്പ് ഇട്ടാൽ ഇത് കൊള്ളൂലല്ലോ, ഓതോ കൊള്ളൂല, അപ്പൊ തേമം ചെയ്താൽ മതിയാവുമല്ലോ. എന്തൊരു സംശയമാണ് നമുക്കല്ലേ?
അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ മുഖത്തെ അല്ലദി ഖലഖഹു വസവറഹു വശഖ സബ അല്ലേ? ഇതൊക്കെ സുജൂദിൽ പറയുന്നത്. കണ്ണാടി നോക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയണം. അത് സുജൂദിൽ മാത്രമല്ല, അവന്റെ കൃത്യമായ രൂപം കാണുമ്പോ. لقد خلقنا الإنسان في أحسن تقويم الحمد لله رب العالمين خلقه وسوره وشق سمع إلّا الله إندي ذا فتبارك الله أحسن الخالقين أكرتر ما يسون ريم الله سندم الله سبحانه وتعالى نلقيا وآسون ريم آسون ريتن دبيرل الله سبحانه وتعالى إن الصلاة كانت على المؤمنين كتابا موقوتا സമയബന്ധിതമായ അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിക്കാൻ പറഞ്ഞ ആ ഫർദ് പോലും ഉപേക്ഷിക്കുകയാണ്, അവിടെ കൈകാര്യം ചെയ്യുന്നില്ല. അതെന്തോ അല്ലാഹു അനുവദിച്ചതുപോലെയാണ് അതിന്റെ മാതാപിതാക്കളുടെ ഇടപെടൽ. അത് മേക്കപ്പ് ഉണ്ട്, മേക്കപ്പ് പോകുന്നത് കുറച്ച് കഴിഞ്ഞാല് ഈ രീതിയിലൊക്കെ. ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ഇപ്പോ ഓർമ്മ വന്നതാണ്, ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമെന്നാണ്. മഗ്‌രിബിന് മേക്കപ്പ് ഇട്ടാല് മഗ്‌രിബും ഇശാക്കും അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമോ? കാരണം എന്താണ്, ഉദു ചെയ്യുമ്പോ ഇങ്ങനെ ഇതൊക്കെ പോവുമല്ലോ. ആ സമയത്ത് ജമ്മ ആക്കി നിസ്കരിക്കൽ അനുവദനീയമാണോ എന്നാണ്. സാധാരണ ഈ തകർക്കുക, തരിപ്പണമാക്കുക, ഇതാരാ ചെയ്യുന്നത്? ആരാ ഇതൊക്കെ ചെയ്യാ? ശത്രുക്കളല്ലേ? എന്നാൽ സ്വന്തം അലങ്കരിച്ച അറ തകർക്കുന്നത് സ്വന്തം അവരെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല. ഔ യൽബിസക്കും ഷിയാൻ, അതും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളെ തന്നെ പല വിഭാഗങ്ങളാക്കി മാറ്റിയിട്ട് ഫയുദീക ബഅദുക്കും ബഅസബ, ഒരു വിഭാഗത്തിന്റെ ശിക്ഷയെ മറ്റുള്ളവരെ കൊണ്ട് രുചിപ്പിക്കുക. ഇതും അല്ലാഹുവിന്റെ ശിക്ഷയുടെ നടപടിയിൽപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ തകർക്കുക. ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഇത് കണ്ടപ്പോ, അവിടെ ഇടപെട്ടപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് തകർക്കാതിരുന്നാൽ പൊരക്കാർക്ക് മോശമാണെന്നാണ്. എവിടെ എത്തി നോക്കിയാ മനസ്സിലായോ നിങ്ങക്ക്? ഈ അറ തകർക്കാതിരുന്നാൽ പൊരക്കാർക്ക് എന്തോ ഒരു മോശമാണെന്ന്. അപ്പൊ അവര് തകർക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യത്തെ ദിവസം ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ആ രീതിയിലുള്ള ഫർണിച്ചറുകൾ. എവിടെ എത്തി നമ്മുടെ സംസ്കാരം? വധുവും വരനും ഒക്കെ കൊണ്ടുപോകുന്നത് വരനെ കൊണ്ടുവരുന്ന രീതി ജെ സി ബിയിൽ ഇട്ടിട്ടാണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ്, ജെ സി ബിയിൽ വരനും സുഹൃത്തുക്കളും ജെ സി ബിയുടെ അതിന്റെ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പോവാണ്. ബനിയനും ജഡ്ഡിയും ഇട്ടിട്ട് കണ്ടില്ലേ? ഇതൊക്കെ എത്ര മാത്രം ഒരു മനുഷ്യന് മാത്രമേ ഇത്ര അധപ്പതിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഇത്രയും അധപ്പതിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വകറഹ ഇലൈക്കുംൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ എന്ന് പറഞ്ഞില്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല? വലക്കിൻ ഹബ്ബബ ഇലൈക്കുംൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും, ഈമാനിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു പ്രിയങ്കരമാക്കി തന്നിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത സൗന്ദര്യമാണ് ഈമാനനുസരിച്ച് ജീവിക്കാൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുത്ത കാര്യമാണ് കുഫ്ർ, പറഞ്ഞ കാര്യം കേൾക്കാതിരിക്കുക. കുഫറിനെ അല്ലാഹു വെറുത്തിരിക്കുകയാണ്. ഫുസൂഖ്, തോന്നിയവാസം, അള്ളാഹു പറഞ്ഞതുപോലെയല്ല താൻ തോന്നിയതുപോലെ നടക്കുക. അൽ ഫുസൂഖ്, അള്ളാഹു വെറുത്ത കാര്യമാണ്. അൽ ഐസിയാൻ, തിന്മകൾ അള്ളാഹു വെറുത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ ഉള്ള ആ വെറുപ്പുണ്ട്, അള്ളാഹു വെറുപ്പിച്ച കാര്യങ്ങളോടുള്ള ആ വെറുപ്പില്ലാതെയാക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഈ ഡ്രസ്സിലൂടെയും അതുപോലെ ബർത്ത്ഡേ കേക്കിലൂടെയും ഒക്കെ എത്ര മാത്രം. നേരത്തെ പറഞ്ഞൊരു സംഭവം കൃത്യമായ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇനി എന്തുമാത്രം അതപ്പതിക്കും. ജർമ്മനിയിൽ പോയി വന്ന കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നാല് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ ഒരല്പം വസ്ത്രം എന്ന് നേരിയ തോതിൽ അടുത്തു നിന്ന് നോക്കിയാൽ വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ അവർ ധരിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ഉണ്ടാവില്ല എന്നാണ്. ഷെയ്ത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ത്താനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയലാണോ ഷെയ്ത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അലം അഹദി ഇലൈക്കും യാ ബനി ആദം വരി നിർത്തും അല്ലാഹു അല്ലേ? വജമഅനാഹു വഅറദ്ന ജഹന്നമ യൗമഇദിൽ ലിൽകാഫിരീന അർദൻ, ഒരു പ്രകടിപ്പിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ പ്രകടിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും എല്ലാവരും, വയതീന ഫർദൻ, കുറെ ഗ്യാങ് ആയിട്ട് അങ്ങനെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി കളയാമെന്നൊന്നും വിചാരിക്കണ്ട.
ഗ്യാംഗിൽ പോകുമ്പോ കുറച്ച് ധൈര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോവാണ് ചില കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പോവാണ്. ഗ്യാങ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇത് ഗ്യാങ്ങല്ല, നിങ്ങളുടെ ഗ്യാങ് ആണെങ്കിൽ അള്ളാഹുവിന് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ ചെറിയൊരു സൃഷ്ടി മാത്രമാണ്. ഒറ്റക്കൊറ്റക്കായിരിക്കും വരിക. ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണ നടത്തും. എപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ثم ان علينا حسابهم. എന്താ നമ്മൾ പറയുന്നത്? اللهم حاسبنا حسابا يسيرا. അല്ലാഹുവേ ലളിതമായി എന്നെ വിചാരണ നടത്തണമേ, എന്നെ കുടുക്കരുതേ, ലളിതമായി വിചാരണ നടത്തണമേ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ലളിതമായി വിചാരണ നടത്താനുള്ള കാര്യങ്ങളാണോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇവിടെ ഇടപെടേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഒരു കല്യാണ ദിവസം സംഭവിക്കുന്ന പ്രകടനങ്ങൾ, നേരെയുള്ള റോട്ടിൽ ബൈക്ക് റാലി, എങ്ങനെയാണ് സ്നേക് സ്റ്റൈലിൽ അപകടകരമായ രീതിയിൽ പ്രകടനങ്ങളുടെ എല്ലാ സീമകളും മറികടക്കുകയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. പ്രത്യേകിച്ച് പുളച്ചുകൊണ്ട് ഒരിക്കലും നീ ഭൂമിയിലൂടെ നടന്നു കളയരുത്. വൈബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗനൻ. വൈബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗനൻ. അല്ലദീന യംഷൂന അലൽ അർദി ഹൗനൻ അല്ലേ. വഇദ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ ഖാലു സലാമ. വളരെ ലളിതമായിട്ടായിരിക്കും അവർ ജീവിക്കുക. പുളച്ചുകൊണ്ട് ഒരിക്കലും അവർ ജീവിക്കില്ല. അവരുടെ നടത്തം കണ്ടാൽ അറിയാം അവൻ ഒരു മുസ്ലിമാണ്. വാനമിനൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിച്ചവനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇല അല്ലാ വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇതിനേക്കാൾ സുന്ദരമായ ഒരു വചനം ആരാണ് പറഞ്ഞത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിച്ചത്. ഐ ലാ അഹദ്, ഒരാളും പറഞ്ഞിട്ടില്ല. വലാ തംഷി ഫിൽ അർദി മർഹ ولا تمشي في الارض مرحا. നീ ഭൂമിയിൽ പുളച്ചുകൊണ്ട് ജീവിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതിന് ശേഷം ഒരുപാട് ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ഇസ്രായിലൂടെ നൽകുകയാണ്. കുല്ലു ദാലിക കാന സയ്യുഹു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദുഷിച്ച കാര്യങ്ങളില്ലേ, അതൊക്കെ ഇൻദ റബ്ബിക മക്റൂഹൻ, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ് നീ പുളച്ചുകൊണ്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത്. മറ്റ് കൗമിനൊക്കെ കല്യാണമില്ലേ, അവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകുന്നില്ലേ അല്ലേ? പക്ഷേ അവരുടെ പ്രകടനങ്ങൾ നമ്മുടെ ഈ കൗമൊക്കെ കാണിക്കുന്നത് പോലുള്ള ഇങ്ങനെയുള്ള പ്രകടനം അത് കാറൂനിസമാണ് എന്ന് തിരിച്ചറിയുക. ആ പ്രകടനങ്ങളൊക്കെയാണ് അവർക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ഈ വിദ്വേഷത്തിന്റെ കാരണങ്ങളിൽ ഒരു കാരണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല വെറുത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ വെറുപ്പിച്ചിട്ട് ജീവിക്കുക, അതേ വെറുപ്പിച്ച അവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകുക, എന്താണ് സംഭവിക്കാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും വെറുത്താൽ അവനെ കാണാൻ അള്ളാഹു വെറുക്കും. അത് ഏത് സമയത്താണ്? സഹാബാക്കൾക്ക് പലർക്കും സംശയമുണ്ടായിരുന്നു, മരണത്തെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വെറുക്കുകയാണല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊടുത്തു. അവസാന നിമിഷമാകുമ്പോ അള്ളാഹുവിന്റെ അടുത്തേക്കുള്ള ഓർഡർ വരും. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ലിഖാ, അള്ളാഹുവിന്റെ ലിഖാവിന് വേണ്ടിയുള്ള കൃത്യമായ ഓർഡർ വരുമ്പോ സത്യനിഷേധികൾ, തോന്നിവാസം പ്രവർത്തിച്ച ആളുകൾ, ഫാസിക്കുകൾ, മുനാഫിക്കുകൾ, കുഫാറുകൾ, മുശ്രിക്കുകൾ, അവർക്ക് പോകാൻ യാതൊരു ഇടവുമില്ല. അവർക്ക് പോകാൻ യാതൊരു ഇടവുമില്ല. എങ്ങോട്ടാ പോകേണ്ടത്? യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ. യഖൂലുൽ ഇൻസാനു യൗമയിദിൻ ഐനൽ മഫർ. ഖിയാമത്ത് നാളിന്റെ സംഭവമാണത്. യഖൂലുൽ ഇൻസാനു യൗമയിദിൻ ഐനൽ മഫർ കല്ല ലാ വസർ ഇലാ റബ്ബിക യൗമയിദിൻ മുസ്തഖർ. എങ്ങോട്ടാ പോകുന്നത്? അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് പോകുന്നത്. എവിടത്തേക്കും സഞ്ചരിക്കുക സാധ്യമല്ല. യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും അൻ തൻഫദു മിൻ അഖ്താരി സമാവാതി വൽ അർദ് ഫൻഫദു ലാ തൻഫദുന ഇല്ലാ ബിസുൽത്താൻ. മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും പരിധി വിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പോയിക്കോ.
لا تنفذون إلا بسلطان الله عند بركيغ مايا أدغار من الله أنواد من الله ننجل كتكوة ساديا من الله الله عند بوميان الله عند آغاشة مان يبدو تيكان بوغن والتفت الساق بالساق إلى ربك إلى ربك يومئذ المساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിച്ചില്ല നിസ്കരിച്ചില്ല അല്ലേ വല സദ്ദഖ വല സല്ല വലക്കിൻ കദ്ദബ വതവല്ല നിഷേധിച്ചു കളഞ്ഞു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്നിട്ട് പിന്തിരിഞ്ഞു വലക്കിൻ കദ്ദബ വതവല്ല പിന്തിരിഞ്ഞു കളഞ്ഞു നിഷേധിച്ചു കളഞ്ഞു ഈ അവസ്ഥയിലാണോ അള്ളാഹുവിനെ സമീപിക്കാൻ പോകുന്നത് എങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളെ കാണുന്നത് വെറുപ്പാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി തന്ന ഈ റബ്ബിനെ നിങ്ങളെ കാണാൻ തന്നെ വെറുപ്പാണ് ഈ രീതിയിലാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഭാഗതയും തീരുമാനിച്ചു കൊള്ളുക ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ള ഈ അവസ്ഥ എവിടെയാണ് എന്റെ അവസ്ഥ ഇന്നത് ഇതേ സ്പോട്ടിന് ഇതേ മജ്‌ലിസിൽ വെച്ച് മരിച്ചു പോയാൽ അള്ളാഹു എന്നെ കാണാൻ വെറുക്കുന്നവനാണോ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ മജ്‌ലിസിൽ വെച്ച് മലക്കുൽ മൗത്ത് നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ സുഹൃത്തിനേക്കാൾ നിങ്ങളുടെ സഹധർമ്മിണിയേക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സംബന്ധിച്ചറിയുന്നത് നിങ്ങൾക്കാണ് നിങ്ങളൊന്ന് തീരുമാനിക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹു നിങ്ങളെ പുറത്താക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് എവിടുന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലേ നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ സംസ്കാരം മാറിപ്പോകുന്നത് ഇതൊക്കെ നമ്മൾ ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മൾ സീരിയലിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കോ ഒരാളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ നാം നിരന്തരമായി കാണുന്ന കാര്യം പറയുന്ന കാര്യം കേൾക്കുന്ന കാര്യം ചിന്തിക്കുന്ന കാര്യം എന്താണോ അതാണ് അവന്റെ സ്വഭാവം നിരന്തരമായി കാണുന്ന കാര്യം കണ്ടില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് ഒരു സീരിയൽ എന്തെങ്കിലും മുറിഞ്ഞു പോയാൽ ആരോടെങ്കിലും തിരക്കും നീ മറ്റ് സീരിയൽ കണ്ടോ അതിന്റെ തുടർച്ച എന്താണ് വല്ലാത്ത ആഗ്രഹമാണ് അത് നമ്മുടെ ഒരാഴ്ചയാണ് പിന്നിട്ടിട്ടാണ് പിന്നെ അടുത്ത് അതിന്റെ സീരിയലിന്റെ ബാക്കിയെങ്കിൽ എങ്കിൽ പോലും നാം അടങ്ങാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ സംസ്കാരം തന്നെ എന്താണ് ഇതിന്റെയൊക്കെ ഇതിവൃത്തം രണ്ടാളുകൾ തമ്മിൽ പ്രേമിക്കുന്നു എന്നിട്ട് കല്യാണം കഴിക്കാതെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോകുന്നു അല്ലേ എന്നിട്ട് ഇത് നിരന്തരമായി കണ്ടിട്ട് ഒന്ന് കൃത്യമായിട്ട് ഒരു ഓരോ സോൺ ഉണ്ട് ഒരു 14 വയസ്സ് കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് സോണാണ് ആ സോൺ കഴിഞ്ഞാല് സ്വന്തമായി തീരുമാനമെടുക്കും ഈ കണ്ടത് ഒന്ന് പ്രാവർത്തികമാക്കാൻ പിന്നെ കോടതി വരാന്തിയിൽ നിന്നിട്ട് റായി റായി എന്ന് വിളിച്ചാൽ തിരിച്ചു വരൂല നമ്മുടെ അകത്തൊരു സംസ്കാരം ഉണ്ടാക്കണം വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നവരാണ് നമ്മൾ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടിന്റെ അകത്തൊരു സംസ്കാരം ഉണ്ടാകുക തന്നെ വേണം ഇപ്പൊ ടി വി എന്നൊക്കെ പറഞ്ഞാല് വീടിന്റെ അകത്താണ് ഇപ്പൊ ഓരോരുത്തരുടെ പോക്കറ്റിലും അത് വെച്ച് കാണാനുള്ള സൗകര്യമാണ് അല്ലേ ഇത് അനുഗ്രഹമായി മാറും ചിലപ്പോൾ ശാപമായിട്ട് മാറും അനുഗ്രഹമായിട്ട് നമുക്കതിനെ ഉപയോഗപ്പെടുത്താം ശാപമായിട്ടും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഓരോരുത്തരും ഇടയ്ക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നോ വന്നോ എന്ത് വരാൻ ആര് വരാൻ ഇതൊരു മെന്റൽ ഡിസോർഡറാണ് കേട്ടോ ഒരു മെന്റൽ ഡിസോർഡറാണ് ഇടയ്ക്കിടക്ക് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും വന്നോ മെസ്സേജ് വന്നു വാട്സപ്പിൽ വന്നു മറ്റേ വന്നു ഇതൊക്കെ വന്നു ഇതൊരു ഒരു ഒരു ഡിസോർഡറാണ് എന്ത് വരാൻ ഒന്നും വരാനില്ല ആരെങ്കിലും പ്രത്യേകിച്ചിട്ട് നിനക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഒന്ന് കാണണം ഈ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ വിഷം കായ്ക്കുന്ന ഒരു ചെടി ഒരാള് കുഴിച്ചിടുകയാണ് വിഷം കായ്ക്കുന്ന ചെടി കുഴിച്ചിട്ടിട്ട് അയാൾ എല്ലാവരോടും പരാതി പറയുന്നു എന്താണ് മധുരമുള്ള മാമ്പഴം തരാത്തത് ഈ ചെടി ഇങ്ങനെ ഒരാൾ വിലപിച്ചാൽ അയാളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും നമ്മൾ കൃത്യമായി ഉണ്ടാക്കണം എന്താണോ കുഴിച്ചിട്ടത് അതിന്റെ റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ വിഷക്കായേ കിട്ടുകയുള്ളൂ നിങ്ങൾ മാമ്പഴത്തിന്റെ കുരുവാണ് കുഴിച്ചിട്ടത് എങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും അല്ലേ അത് വളർന്നു വലുതാകാൻ അത് പന്തലിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവരെ പോറ്റി വളർത്തുന്നവരുടെ രക്ഷിതാക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്
ആ മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റണം. ഇതൊരു ആരാധനയാണ്. ഇയാക്കനാബുദ്ധൻ അള്ളാക്ക് നമ്മൾ പറയുന്നു മാത്രമാണ്, ഇത് ആരാധനയാണ്. അക്സ ഗായത്തിൽ അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഒരാൾ എപ്പോഴും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റാല് ചീർപ്പെടുത്തിട്ട് മുടിയിലായിരിക്കും പണി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കണ്ണാടി നോക്കാതെ അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു ആരാധനയായി മാറിയിരിക്കുകയാണ് ഈ മുഖ സൗന്ദര്യം, അതുപോലെ ഹെയർ സ്റ്റൈൽ. ഇതൊക്കെ മുടി ക്രോപ്പ് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്, അള്ളാഹു വെറുത്ത കാര്യമാണ്. അതുകൊണ്ട് മദ്രസയിൽ വരുന്ന ചില കുട്ടികളുടെയും മുടിയും അങ്ങനെയുണ്ട്. അതായത് ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്, വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, നമ്മുടെ വീട്ടിൽ അത്തരം മുടി വേണ്ട. ഔറത്ത് മറിയാത്ത ഡ്രസ്സ് എന്റെ മകൻ ധരിക്കരുത്, ഞാൻ ധരിക്കരുത്. ഔറത്ത് മറിയാത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെയെങ്കിലും ഒപ്പിക്കാറുണ്ട്, അരവസ്ത്രം കൊണ്ട് പൊക്കിൽ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം തന്നെ വാങ്ങിക്കൊടുക്കുക നിങ്ങൾ ധരിക്കുമ്പോൾ. അരവസ്ത്രം കൊണ്ട് പൊക്കിൽ മൂടുന്ന ഡ്രസ്സ് അത് തന്നെയായിരിക്കണം. ബനിയനിട്ട് പരിഹരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അതിന്റെ സംസ്കാരത്വം മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ നന്മ എവിടെ കണ്ടാലും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇത് എല്ലാ കാര്യത്തിലും തിരിച്ചറിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. ഇതിന്റെ അർത്ഥം കുറേ മുമ്പുള്ള മുഫസ്സിറുകൾക്ക് അത്ര കൃത്യമായിട്ട് അർത്ഥം പറയാൻ പറ്റിയെന്ന് വരില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, അല്ലേ? എന്താ ചോദിക്കുന്നത്? മുഖിബ്ബൻ അല വജ്ഹി, മുഖം കുത്തിയ നിലയിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്, നേരായ വരി സ്ട്രൈറ്റ് പാത്തിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്, അവനാണോ ഹിദായത്തിൽ ഇവനാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. സൂറത്തുൽ മുൽക്കിലാണ് എപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തിൽ. ഇത് തലതിരിഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ, അല്ലേ? മുഖം കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കാലുകൊണ്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനാണോ സന്മാർഗത്തിൽ, അല്ലെങ്കിൽ ഇവനാണോ സന്മാർഗത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. മുസ്തഖീമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇതുവരെ വല്ലവരും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ അടിച്ച് കുത്തിരിക്കേണ്ട. അള്ളാഹു റെഡിയാണ്, അള്ളാഹു ചോദിക്കൂല. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ഒരിക്കലും നിങ്ങളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് വൈ യു ആർ ലേറ്റ്, യു ആർ ടു ലേറ്റ്. ഒരുപാട് വൈകിപ്പോയി മോനെ, ഒരുപാട് വൈകിപ്പോയി, നിനക്ക് അവസരമില്ല. ഇല്ല, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാല പറയില്ല. ഇതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും, തൗബ എന്ന് പറഞ്ഞാൽ എന്താ, ഷെയ്ത്താന്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിയിലേക്കുള്ള മടക്കം, നരകത്തിന്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിയിലേക്കുള്ള മടക്കം. ഫഖ്ഫിർ ലില്ലദീന തബൂ വതബൂ സബീല, ഫഖ്ഫിർ ലില്ലദീന തബൂ വതബൂ സബീല. അള്ളാഹുവിന്റെ ആർശിനെ ചുമക്കുന്ന മലക്കുകളുടെ ദുആ പോലും നിങ്ങൾക്ക് കിട്ടുന്ന സംഭവമാണ് തൗബ. അള്ളാഹുവെ, തൗബ ചെയ്ത് നിന്റെ വഴി സ്വീകരിച്ചവരാരാണോ അവർക്ക് നീ പൊറുത്തു കൊടുക്കണം എന്നാണ് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഈ മലക്കുകളെയൊക്കെ സാക്ഷി നിർത്തി, നിങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഓരോ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി അതിൽ ഇടപെടേണ്ടവരായിരിക്കണം നിങ്ങൾ. തിന്മ കണ്ടാൽ വെറുക്കുന്നവരായിരിക്കണം നിങ്ങൾ. അറ്റ്ലീസ്റ്റ് ഒരു ഹൃദയത്തിനെങ്കിലും വെറുപ്പ് വേണമെന്നല്ലേ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാഹു കൽപ്പിച്ച അവന്റെ ദീനിന്റെ വഴിയിൽ കൃത്യമായി നമ്മുടെ ജീവിതം ചെലവഴിക്കുവാൻ നമ്മെ തുണക്കുമാറാകട്ടെ.